ഇങ്ങനെ ബോധം കിട്ടുകയാണ് ഉറങ്ങാൻ പാടുണ്ടോ പെൺകുട്ടികള്? എടി അങ്ങോട്ട് എഴുന്നേക്കാൻ. എടി നിന്റെ അച്ഛനെ ട്രഷറി പോകണ്ടതല്ലേ, പോയി വെള്ളം പിടിച്ചോണ്ട് പാടി. എടി അങ്ങോട്ട് എഴുന്നേക്കാൻ. ரெண்டு நாளா குளிக்கவே இல்ல, இங்க குடிக்கிறதுக்கே தண்ணி இல்ல. யோ யோ, அறிவு இல்ல, பின்னாடி போயா. போ போ, தண்ணலட வந்து பின்னாடி போயா. நீ எப்படி இப்ப நின்னேன்? ஆ அல்ல, அப்ப இந்த கடை தரதில்லே தரமா. நான் இவிட இல்ல நின்னு. இங்கட வரடா, பின்ன செல்ல. தள்ளலே தள்ளலே, அந்த பக்கம் போயா. ஞானம் வியாதி. நான் எப்படி ஓ பின்ன போய் நிக்க. எப்ப பெண்ணங்கள அறிவு நிக்கும். ஓ நீ வீ நிறுத்தி லோத்தம்மா. ഞാനേ നേരത്തെ വന്ന് കുടം വെച്ചതാ ഇവിടെ. ആ കുടം തന്നെയാ ഈ കുടം. ചെറിയൊരു ഓട്ട വീണതുകൊണ്ട് അടയ്ക്കാൻ കൊണ്ടുപോയതാ. തൽക്കാലം രാമകുട്ടി ഇല്ല, ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ ഞാൻ നിക്കും. ഒരു വക്കാലത്ത് എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സത്യത്തിന് നീതിക്ക് ഒന്നും ഒരു വിലയില്ല? വലിയ വിലയൊന്നുമില്ല, ഇങ്ങോട്ട് പോരെ. താ പോടെ കള്ള മക്കളെ. ഞാൻ പൊക്കോളാം. 100 പുളി കടം തരോ, 500 പഞ്ചാര കടം തരോ, ഒലക്കയുടെ മൂട് കടം തരോ, താ പറയുവാ. ഈ തെരുവിൽ മാത്രം വെള്ളത്തിന്റെ പൈപ്പ് ഒരു കാലത്തും വരില്ല. എങ്ങനെയാ വരിക? നേരും നെറിവുള്ള ഒരുത്തനെങ്കിലും ഉണ്ടോ ഈ തെരുവില്? അപ്പൊ രാമേട്ടനോ? ദേ കളിത്തമാശക്ക് അവനവന്റെ പ്രായത്തിലുള്ളത് മതി കേട്ടോ. അതെ, നീ ഇങ്ങനെ പുറകിൽ നിന്നാലേ നിന്റെ അച്ഛനെ നാളെ പോകാൻ ഒക്കൂ. പുലർച്ചയ്ക്ക് എഴുന്നേക്കഞ്ഞിട്ടല്ലേ. കുട്ടികളായാലും അനുസരണ വേണം. മുതിർന്നവരോട് ഇത്തിരി ബഹുമാനം വേണം. നിങ്ങൾ പറഞ്ഞു കൊടുക്ക. ഇഷ്ടപ്പെട്ടില്ലേ? ഉച്ച വരെ കുഴമ്പ് പെരട്ടി ഇതിനകത്ത് ഇങ്ങനെ നടന്നോളൂ. അവളാണെങ്കിൽ ഏറ്റവും പുറയില്ല, വണ്ടി വിട്ട് വന്നിട്ടുമില്ല. 10 മണിക്ക് മുമ്പ് കൃഷ്ണയിൽ ചെന്നില്ലെങ്കിലേ അവിടെയും കാണും 2 മൈൽ നീളത്തിലുള്ള ക്യൂ. എന്നാ പിന്നെ വന്നിട്ട് വിളിക്കാം. ഈ കുഴമ്പ് പുരട്ടിട്ടാ. അതൊന്ന് തുടച്ചാ മതി. നന്നായിരിക്കും. കൊഴുമ്പ് പുരട്ടി വെയിൽ കൊണ്ടാലേ വന്ന് മൂടി പൊതിച്ചൊരു കിടപ്പ് കിടന്നാ മതി, പിന്നെ എഴുന്നേക്കേണ്ടി വരില്ല. എന്ന് പറഞ്ഞ ഇന്ന് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ? പാലുകാരും കടക്കാരും ഒക്കെ വാതൊക്കെ വന്ന് കൈനീട്ടി തുടങ്ങി. ഓ ശവവണ്ടി വന്നോ? ഉളുപ്പില്ലാത്ത രാത്രി മുഴുവൻ തണ്ണി അടിച്ച് വല്ല കടത്തിനേലും കിടന്നായിരിക്കും. കട തുറക്കാൻ വൈകി, പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. ഓഹോ, എന്നാലേ പോയി ക്യൂ പാലിക്കൂ. ചെല്ലു ചെല്ലു ചെല്ലു. നാണോ ഞാൻ പോയി ക്യൂ പാലിക്കൂ.
തനിക്ക് തോന്നുമ്പോഴാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഓശാരത്തിനല്ലല്ലോ. വെള്ളത്തിന് ഒരു പേര് ഞാനും കൊടുക്കുന്നുണ്ട്. ഉച്ചയാകുമ്പോ ഇളിച്ചോണ്ട് വരും. താൻ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ഈ വണ്ടിക്ക് എന്ത് പിടി വരിക തനിക്കറിയാവോ? വണ്ണിയർ തരും, ശിവൻകോവിൽ തരും, ഒറ്റപ്പട തരും. ഇവിടെ നിന്നൊക്കെ ദിവസം ആളുകൾ വന്ന് എന്റെ കാല് പിടിക്കുക. പാലയൊക്കത്തും ഇല്ല വെള്ളം. മലയാളികൾ താമസിക്കുന്ന ഒരു തെരുവാണല്ലോ എന്ന് കരുതി നമ്മളൊരു ഇളവ് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോ അത് ഇല്ലാതാക്കാൻ നോക്കുക അല്ലേ. പിന്നെ ഈ ജാറ കാണിച്ചാലുണ്ടല്ലോ, ഞാൻ എന്റെ പാടിനൊക്കെ പോകും. അവസാനം താനൊക്കെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ഇവിടെ കിടന്ന് ചാവും. പോയി പറയിക്കണോ, നിങ്ങളൊക്കെ ഒന്ന് തോറ്റില്ല കൂട്ടിയാരും, ഒന്ന് പോണം. അല്ലല്ല അവിടെ അത് നീ കൊടാറേണ്ടതാ. അതിനാടില്ല ഞാനില്ല കൊടാറേണ്ടതാ. ഈ ആളില്ല അങ്ങനെ താനി പടയിലോട്ടൊന്നും കയറണ്ട, അങ്ങ് പറയേ പോയി നിന്നാ മതി. ഇത് കാണില്ല, ആളില്ലെങ്കിൽ കുട ഒന്ന് മാറ്റി വെച്ചിടുന്നാണോ? മാറ്റിട്ട് അത് ആളില്ല കുടമല്ല, അത് ആളുള്ള കുടമാണ് ഞാൻ വെച്ചതാ. ഒന്നോടൊന്നോ? അതെ, രണ്ടും കുടങ്ങൾ. ആ മാറ്റ മാറ്റ മാറ്റ. എന്തേ വെള്ളം പിടിക്കുന്നില്ലേ? ഞാൻ ഒത്തിരി പുറകിലായിപ്പോയി. മൂന്നേട്ടിന് എത്ര മണിക്ക് ഉണർന്നു? ഉണർന്നതൊന്നുമല്ല, കിടക്കുന്നതിന് മുമ്പ് രാത്രി ഒരു മണിക്ക് കുടം കൊണ്ടുവച്ചാ. വല്ലോരും കുടം കട്ടുകൊണ്ട് പോയിരുന്നെങ്കിൽ ഈ രഹസ്യം പുറത്ത് വിട്ടാലല്ലേ കള്ളന്മാർ വരൂ. ഇന്നെന്താ ഒരു ചമ്മനെ കുറിയൊക്കെ കുളി കഴിഞ്ഞു. ഇന്ന് ഇന്നത്തെ ദിവസത്തിന് ഇത്തിരി മഹാത്മ്യമുണ്ട്. എന്നുവെച്ചാ? ഒക്കെ ഉണ്ട്, വൈകുന്നേരം വന്നിട്ട് വിശദമായി പറയാം. മൂന്തേട്ട, കുളി കഴിഞ്ഞെങ്കിൽ ഒരു പാത്രം വെള്ളം, അച്ഛന് പെൻഷൻ വാങ്ങാൻ ട്രഷറി പോണം. മുകളിലോട്ട് വാ. അതെ, ഞാൻ തന്നാണെന്ന് അച്ഛനോടും അമ്മയോടും പറയണം. അയ്യേ ചീപ്പ്. ചീപ്പ് ചീപ്പ്. ഔ ചീപ്പ്. ഇതെങ്ങനെ ഇത്ര വേഗം കിട്ടി? അച്ഛന് ട്രഷറി പോണെന്ന് പറഞ്ഞ ഉടനെ മൂന്നേട്ടും തന്നാണമ്മേ. ആഹാ, അത് കൊള്ളാലോ. അല്ലേലും അവൻ സ്നേഹമുള്ള കൊച്ചനാണെന്ന് ഞാൻ പറയാറില്ലേ. ബഹളം വെക്കരുത്. ഇനി വണ്ടി ഇരുപോട്ടെ. അയ്യോ, കുറച്ച് നാളൂടെ ജീവിച്ചാ കൊള്ളാമെന്നുണ്ട്. ഈ മറുക് ചെറുപ്പത്തിലേ ഉള്ളതാ. മറുക് പിന്നെ പെട്ടെന്ന് പൊട്ടി മുളയ്ക്കോ? ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഏറി പൊടിയാത്ത്. അയ്യോ, എനിക്ക് ദേഹം മുഴുവൻ മറുകാണല്ലോ. ഏ തലവലാതിയാ. ആ വരുന്നു. ആരാ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ഈ മൂരി ശൃംഗാരത്തിന്റെ ഓളി ഇത്തിരി കുറക്ക്. ഓ
മൂന്ന് ഈ എഴുത്തൊന്ന് പോസ്റ്റ് ചെയ്ത്. ശരി.